നമസ്കാരം ഇന്ന് മാർച്ച് ആറ് ബുധനാഴ്ചയാണ് ധനുരാശിക്ക് ശേഷം ചന്ദ്രൻ മകരം രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു കൂടാതെ ഇന്ന് ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി കൂടിയാണ് ഈ തീയതി വിജയ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് വിജയ ഏകാദശി ദിനത്തിൽ ബുധാദിത്യ യോഗം രുചകയോഗം പൂരാടം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനമാണ് നടക്കുന്നത് ജ്യോതിഷപ്രകാരം അഞ്ച് രാശിക്കാർക്ക് ഇന്ന് ശുഭകരമാണ് എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്ന് ചേരുക ഐശ്വര്യ യോഗങ്ങളുടെ ഗുണം ഏതെല്ലാം രാശിക്കാർക്കാണ് ലഭിക്കാൻ പോകുന്നത് തന്മൂലം അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് കൂടി മനസ്സിലാക്കാം ഇന്ന് ഗണപതി സ്വാമിയുടെ കടാക്ഷം കൂടി അവർക്ക് ലഭിക്കുന്നതായ ദിവസം കൂടിയാകുന്നു ഇന്ന് വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ആറ് എന്ന ഈ ദിവസം അത്ഭുതകരമായ ദിവസം തന്നെയാകുന്നു മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം നിക്ഷേപം ശരിയായ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അത് തരത്തിൽ നിക്ഷേപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം അതിനുള്ള ശ്രമങ്ങൾ പോലും ചിലപ്പോൾ നടത്തുവാൻ സാധ്യത കൂടുതലാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് ഈ സമയം സഹോദരങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ വ്യക്തിപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായോ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ എതിരാളികൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ തടസ്സങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെ പറയാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മികച്ചതായി തീരുന്ന സമയം കൂടിയാണ് ഇന്ന് ഇന്നേ ദിവസം ഗണപതി സ്വാമി ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഓം ഗം ഗണപതിയെ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഇന്ന് സ്വാമിക്ക് നാളികേരം ഉടയ്ക്കുന്നതും ശുഭകരമാണ് മറ്റൊരു രാശി കന്നിരാശിയാണ് കന്നിരാശി മാർച്ച് ആറിന് അനുകൂലമായ സമയമാകുന്നു കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇവർക്ക് ഇന്നേ ദിവസം ഭാഗ്യം അനുകൂലമാകുന്ന ദിവസം കൂടിയാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിന്റെ പല മേഖലകളിലും ഇന്നേ ദിവസം വിജയം നേടിയെടുക്കുവാൻ സാധിക്കും ഭൗതിക സുഖങ്ങളുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇന്ന് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ശുഭകരമായ ദിവസമാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ശുഭകരമായി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ വന്നു ചേരും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പ്രധാനമായും ലഭിക്കുക ഇന്ന് സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് സാധിക്കും എന്ന് തന്നെ പറയാം ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ പുരോഗതി നേടുവാൻ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ തൊഴിലിൽ പുരോഗതി ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം ഇന്ന് ശുഭകരമായ ചില വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാം എന്ന കാര്യവും ഓർക്കുക പ്രണയ ജീവിതത്തിൽ ഇന്നേ ദിവസം ശുഭകരമായിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഗണപതിയെ നമ എന്ന ഈ മന്ത്രം ഇന്നേ ദിവസം ജപിച്ചുകൊണ്ട് ഏത് കാര്യം തുടങ്ങുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ആറ് അനുകൂലമായ ദിവസം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല തടസ്സങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം വരുമാനവുമായി ബന്ധപ്പെട്ട് വർധനവ് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് ചില പ്രയോജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും നിങ്ങളുടെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിക്കുകയും സുഹൃത്തുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നുചേരാം പല തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നിരുന്നാൽ പോലും ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുകൂലമായി ഭവിക്കും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു സഹോദരങ്ങൾ തന്നെ ആകണം എന്നില്ല മറ്റു വ്യക്തികളുടെ സഹായവും ഇന്നേ ദിവസം ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും ഇന്നേ ദിവസം ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഏത് കാര്യം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് അനുകൂലമാണ് ദിവസം ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും നിങ്ങളുടെ അന്തസ് വർദ്ധിക്കുന്നതായ ദിവസങ്ങൾ സ്വീകാര്യത വർദ്ധിക്കുന്നതായ ദിവസമായി മാറും അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ഇന്നേ ദിവസം ചില അനുകൂലമായ കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അത്തരത്തിൽ വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നിറവേറ്റുവാൻ സാധിക്കും എന്തെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങൾ പങ്കാളിയുമായി ഉണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ബന്ധം ശക്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സമയം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക ശുഭവാർത്തകൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു കരിയറുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളും ഇന്നേ ദിവസം അനുകൂലമായി തീരും ഇഷ്ട ആഹാരം ലഭിക്കാനുള്ള സാധ്യതയും ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു മനസ്സിന് ശാന്തി നൽകുന്ന സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക